എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കൊക്കത്ത് സൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഇറച്ചിക്കറി വെക്കാറുണ്ട്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഇറച്ചിക്കറിയാണ്. തുടക്കക്കാർക്കും ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇറച്ചിക്കറി. ഈ ഇറച്ചിക്കറിയുടെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്ന വിധവും നമുക്കൊന്ന് കാണാം. അര കിലോ പോത്തിറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഉപ്പ് കല്ലിട്ട് ഒരു 10-15 മിനിറ്റ് നേരം തിരുമ്മി വെച്ചതിന് ശേഷം 5-6 പ്രാവശ്യം കഴുകിയെടുത്ത് അതിനുശേഷം വീണ്ടും 2 ടേബിൾസ്പൂൺ വിനാഗിരി ഒഴിച്ച് അതും ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ടിരുന്ന് അത് കഴിഞ്ഞ് ഒരു 5-6 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇറച്ചി ഇങ്ങനെ കഴുകിയെടുക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഒരു ചെറിയ സവാള, ഇതിന് സവാള കുറച്ച് മതി. ചുവന്നുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഒരു 30-35 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചതയ്ക്കുകയോ ചെറുതായിട്ട് കീറിയിടുകയോ ചെയ്യാം. ഒരു മീഡിയം തക്കാളിപ്പഴം, 2 പച്ചമുളക്, 5 വെളുത്തുള്ളി, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുകയോ അരിയുകയോ ഒക്കെ ചെയ്യാം. 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത്. ആദ്യമേ നമ്മളിത് മുഴുവൻ ചേർക്കുമല്ല. 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 3/4 ടീസ്പൂൺ ഗരം മസാല, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം. ചുമന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച്, സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞ്, പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിപ്പഴം മാത്രം അരിഞ്ഞില്ല, അത് അവസാനം അരിയുന്നുള്ളൂ. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് കുക്കറിൽ വഴറ്റിയെടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഞാനിപ്പം വേറെ പാത്രത്തിലാണ് വഴറ്റിയെടുക്കുന്നതെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ കടുക് വറക്കുന്നില്ല, അതുകൊണ്ട് ഒരു 2.5 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് ആദ്യമേ വെളുത്തുള്ളി ചേർക്കാം. അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. ചുമന്നുള്ളിയാണ് ഈ കോത്തിറച്ചിക്ക് ഏറ്റവും രുചി കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തോരം കൂടുതലിടാവോ അത്രയും ഇടുക. ഒന്ന് വാടി വരണം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് സവാളയും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർക്കാം. സവാള ഒന്ന് നന്നായിട്ട് വാടി വരണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലോ അതിൽ അല്പം കുറച്ചോ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിവ് കയറും. ഇതിലേക്ക് പച്ചമുളക് കയറി വെച്ചിട്ട് ചേർക്കാം. ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയിൽ പകുതി ഇപ്പം ചേർക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ എരിവ് നോക്കിയിട്ട് ബാക്കി ചേർക്കുള്ളൂ. പെരിഞ്ചീരകപ്പൊടിയിലും പകുതി, ഗരം മസാലയും പകുതി. നന്നായിട്ട് വഴന്ന് വരണം. തീ കുറച്ച് വെച്ച് തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതൊരു കുറഞ്ഞ തീയിലിട്ട് ഒരു 3-4 മിനിറ്റ് എങ്കിലും നന്നായിട്ട് വഴറ്റിയെങ്കിലേ ഇതുപോലെ കളറൊക്കെ മാറി വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴം ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നമ്മൾ ഒത്തിരി എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. തക്കാളിപ്പഴം ഒന്ന് വെന്ത് വരാനുണ്ട്. എണ്ണ കൂടുതലുണ്ടെങ്കിൽ ആ എണ്ണ കിടന്ന് തന്നെ തക്കാളിപ്പഴം വെന്ത് വരും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്
ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് തീ കുറച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് ഈ വെള്ളം വറ്റും പോകും പക്ഷേ തക്കാളിപ്പഴം വേവിയല്ല നമുക്കിത് കുറഞ്ഞ തീയിൽ തന്നെ ഒന്ന് മൂടി വെക്കാം ഇടയ്ക്ക് തുറന്നിളക്കി കൊടുക്കണം തക്കാളിപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് അരപ്പൊക്കെ നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ഇറച്ചി ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കൂടെ ഉപ്പ് ചേർക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലേക്ക് മാറ്റാം ഇത് നമുക്ക് കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുകയാണ് നന്നായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടെ മിക്സ് ചെയ്യണം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം നമുക്കിതൊന്ന് അരച്ചു വെക്കാം ആവി വന്നു കഴിഞ്ഞ് വെയിറ്റ് ഇടാം ഇത് എനിക്ക് ഈ ഇറച്ചി വേണമെങ്കിൽ 6 വിസിൽ വേണം 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 5 വിസിൽ ലോ ഫ്ലെയിമിലും നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നാണ് അപ്പം ഇതിൻ്റെ പ്രഷറൊക്കെ പോയി നമുക്ക് ഇതിനെ ഇതൊന്ന് തുറന്ന് നോക്കാം ഇറച്ചി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് എൻ്റെ ചാറ് കുറുകി ഇതിൽ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം ഉപ്പുണ്ട് എരിവ് അല്പം കൂടെ ആവാം ഞാൻ ബാക്കി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ബാക്കി വെച്ചിരിക്കുന്ന പെരിഞ്ചീരകപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഇറച്ചിക്കറി റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് ഏത് പലഹാരത്തിൻ്റെ കൂടെയും ചോറ് കപ്പ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഇറച്ചിക്കറിയാണ് ഇതുപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള പുതിയ രുചിയിലുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്.